ചെന്നൈയിലെ മൈലാപ്പൂർ ഇപ്പോൾ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. മക്കൾ നീതിമയ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മുൻ സൂപ്പർ നായിക ശ്രീപ്രിയ ഇവിടെ മത്സരിക്കുന്നു. അണ്ണാ ഡിഎംകെയുടെ കോട്ടയിൽ മക്കൾ നീതിമയ്യത്തിനു വേണ്ടി ശ്രീപ്രിയ മത്സരിക്കുന്നു. അണ്ണാ ഡിഎംകെയുടെ നടരാജനാണ് ശ്രീപ്രിയയുടെ എതിരാളി. അണ്ണാ ഡിഎംകെയുടെ ഉറച്ച കോട്ടയിൽ ശ്രീപ്രിയ മത്സരിക്കുമ്പോൾ മത്സരത്തിന് തീവ്രത ഏറുന്നു. ശ്രീപ്രിയ തമിഴർക്ക് പ്രിയപ്പെട്ട നായികയായിരുന്നു. 80കളിൽ ശ്രീപ്രിയ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നായികയായിരുന്നു. രജനീകാന്തിൻ്റെയും വിജയകാന്തിൻ്റെയും ശിവാജി ഗണേശൻ്റെയും ഒക്കെ നായിക, ചിരഞ്ജീവിയുടെ നായിക. തെന്നിന്ത്യൻ സിനിമകളിൽ ശ്രീപ്രിയ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാൾ. മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിൽ ശ്രീപ്രിയ അഭിനയിച്ചിട്ടുണ്ട്. പത്മരാജൻ്റെ കരയിലെ കാറ്റ് പോലെ ശ്രീപ്രിയയുടെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ വേഷമാണ്. ഹിമം, പരിവർത്തനം, കർത്തവ്യം, ഭാര്യയില്ലാത്ത രാത്രി തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിലൂടെ ശ്രീപ്രിയ മലയാളികളുടെയും മനം കവർന്നു. മലയാളത്തിലെ റൊമാൻറ്റിക് ഹീറോയായ രാജ്കുമാറുമായുള്ള വിവാഹശേഷമാണ് ശ്രീപ്രിയ അഭിനയം നിർത്തിയത്. പിന്നീട് ശ്രീപ്രിയ കുടുംബിനിയായി ബിസിനസ്സിൽ ശ്രദ്ധിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തമിഴിൽ ചില ചാനൽ ഷോകളിലും സീരിയലുകളിലും ശ്രീപ്രിയ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു, ചില സീരിയലുകൾ നിർമ്മിച്ചു. രാജ്കുമാറും ബിസിനസ് രംഗത്ത് സജീവമാണ്. കമലഹാസനും രാജ്കുമാറും ഉറ്റ മിത്രങ്ങളാണ്. കമലഹാസൻ്റെ പാപനാശം എന്ന ചിത്രത്തിൽ കമലഹാസൻ്റെ നിർബന്ധപ്രകാരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാജ്കുമാർ അഭിനയിച്ചിരുന്നു. എന്തായാലും കമലഹാസനുമായുള്ള സൗഹൃദമാണ് ശ്രീപ്രിയയെ മക്കൾ നീതി മയ്യത്തിൽ എത്തിച്ചത്. ഇപ്പോൾ മൈലാപ്പൂരിൽ ശ്രീപ്രിയ മത്സരിക്കുന്നു ഗ്ലാമർ സ്ഥാനാർത്ഥിയായി. മക്കൾ നീതിമയ്യം തമിഴ്നാട്ടിൽ ശക്തിയായി മാറുമെന്ന് ശ്രീപ്രിയ പറയുന്നു. മക്കൾ നീതിമയ്യത്തിൻ്റെ ആശയങ്ങൾ തമിഴ്നാട്ടിനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് ശ്രീപ്രിയ പറയുന്നു. മൈലാപ്പൂർ ഇപ്പോൾ തമിഴ്നാട്ടിലെ ശ്രദ്ധേയമായ കേന്ദ്രമായി മാറിയിരിക്കുന്നു ശ്രീപ്രിയയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ.